ഹലോ ഗുഡ് ഈവനിങ് കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിൻ്റ് ത്രീയിൽ ദിസ്ഇസ് ലവ് ബൈറ്റ്സ് കൂടെയുള്ളത് റേണു ഹാപ്പി വാലന്റൈൻസ് ഡേ ഇന്ന് ഞാൻ വരണമായിരിക്കും ഉണ്ടല്ലോ ഞാൻ നോക്കിയപ്പോൾ ബസ്സുകളിലൊക്കെ റെഡ് ബലൂണൊക്കെ കെട്ടിവെച്ചിട്ട് പോകുന്നു സോ ഐസ് തിങ്കിങ് എല്ലാവരും വാലന്റൈനിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വാലന്റൈൻസ് ഡേയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വാവ് ഐ ഫിൽ വെരി ഹാപ്പി ഫെബ്രുവരി ഫോർട്ടീൻത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം ദിവസം എന്ന് വേണം പറയാനായിട്ട് അല്ല കാര്യം ചോദിക്കട്ടെ എന്നെ നാല് ദിവസമായിട്ട് നിങ്ങൾ കേട്ടില്ല കണ്ടില്ല എന്നാൽ ഞാൻ എവിടെയാതൊന്ന് അന്വേഷിക്ക എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്ക ഒരു മെസ്സേജെങ്കിലും അയക്കുക അറ്റ്ലീസ്റ്റ് എന്റെ പ്രൊഫൈലിലേക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കാര ആരെങ്കിലും അങ്ങനെ ചെയ്തോ ഒന്നുമില്ല എന്നെ കാണാണ്ടായപ്പോൾ ആർക്കും ഒന്നുമില്ല എൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിലും ആർക്കും ഒന്നുമില്ല എൻ്റെ ഒരു വിധി ഒരാളും സ്നേഹിക്കാനില്ലാത്ത ആത്മാവായി ഞാൻ കേടുക്കൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യരെ ഒരു സ്നേഹവും ഇല്ല സിമ്പതിയില്ല ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് എന്താ പറ്റിയെന്നോ ഞാൻ എന്താ വരാഞ്ഞോ ഞാൻ ആരോടും പറയത്തില്ല സത്യമായിട്ടും ഞാനിപ്പോൾ ക്ലബ് എഫ് ഫെമിലി ലഫ് ബൈറ്റ്സിൽ ഒരു മനോഹരമായ പാട്ടോടു കൂടി തുടങ്ങുകയാണ് നമ്മുടെ ഷോ എല്ലാവരോടും പേണക്കാട്ടോ സ്റ്റേറ്റും കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ ടൺ കണക്കിന് റൊമാൻസ് വാലന്റീനസ് എന്ന് പറയുന്ന ഒരു സെയിൻറ്റിൻ്റെ ദിവസത്തിനാണ് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ആഘോഷിച്ച് തുടങ്ങിയത് ക്ലബ് എഫ് എഫ് നയൻറ്റി ഫോർ പോയിന്റ് ത്രീ ലെ ലഫ് ബൈറ്റ്സിൽ കൂടെ എറിയുമോ ഈ പറയുന്ന കക്ഷി പണ്ട് പട്ടാളക്കാർ കല്യാണം കഴിക്കരുതെന്ന യുദ്ധസമയത്ത് നിയമമുണ്ടായിക്കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരെ കല്യാണം കഴിക്കാൻ സഹായിച്ചു അങ്ങനെ പ്രണയിക്കുന്ന രണ്ടുപേരെ ഒന്നാക്കാനായിട്ട് സഹായിച്ചു സഹായിച്ച് അവസാനം കക്ഷിയകത്തുമായി ആ സാനം ഒരു ലെറ്റർ എഴുതി യോ വാലൻറ്റൈൻ എന്നും പറഞ്ഞൊരു ലെറ്റർ എഴുതിയിട്ടാണ് അദ്ദേഹം പോയത് അപ്പോൾ ആ അപ്പം തൊട്ടാണ് വാലൻറ്റൈൻസ് ഡേ എന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രണയിക്കുന്നവരോട് ദിവസം ആഘോഷിച്ചു തുടങ്ങി അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എനിക്കൊരുപാട് ഇഷ്ടമുള്ള ആളാണ് വിഷ് ചെയ്തോട്ടോ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞപ്പോൾ ഈ കക്ഷി പറഞ്ഞു ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല കാരണം ഇതൊക്കെ വെസ്റ്റേൺ കൾച്ചറിലാണ് അവർക്ക് ഒരു ദിവസം ഇത് ഓർമ്മിക്കാൻ വേണ്ടി വേണം നമ്മൾ എല്ലാ ദിവസവും പ്രണയിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമുക്കെന്ത് വാലൻറ്റൈൻസ് ഡേ ചെയ്ത് സത്യം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് അറിയോ ശരിക്കും പ്ലസ് ചെയ്ത് തുടങ്ങി അപ്പോൾ നിങ്ങൾ എന്നെ ഒരാഴ്ച അന്വേഷിക്കാ എൻ്റെ സങ്കടമൊക്കെ എനിക്ക് മാറി ഫേസ്ബുക്കിൽ പോയി കണ്ടിരുന്നോ നമ്മളിവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പോസ്റ്റേഴ്സ് ഒക്കെ ക്ലബ്ബ് ഓഫ് എം കോൺടസ്റ്റ് പേജിലൊക്കെ അപ്ലോഡ് ചെയ്തേ ട്ടെ ലോഗിൻ ചെയ്യുമ്പോൾ സ്വന്തം കാര്യം മാത്രമേ നോക്കത്തുള്ളൂ അല്ലേ അവിടെ ഒന്ന് ചെന്നിട്ടൊന്ന് പോസ്റ്റ് ചെയ്യുക കമന്റ് ചെയ്യൊക്കെ ചെയ്ത് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ഐ വോസ് തിങ്കിങ് ഈ വാലൻറ്റൈൻസ് ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമല്ലോന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഏതെങ്കിലുമൊക്കെ സെലിബ്രേറ്റിടെ അടുത്ത അവരുടെ അടുത്ത് ചോദിച്ചാലോ ഞാൻ അപ്പൊ തന്നെ മനസ്സിൽ വന്ന് ഞാൻ സെലിബ്രിറ്റിയുടെ അടുത്തെന്ന് അവരുടെ പ്രണയം ചോദിച്ചിട്ട് എന്തായാലും നമ്മുടെ പ്രണയത്തെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കേണ്ടേ അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഒരുത്തു ഹോറോസ്കോപ്പിന് പിന്നാലെ പോവാം ഈ ഒരു വർഷം ലവ് ലൈഫ് എങ്ങനെയായിരിക്കും ആയിരിക്കും എന്ന് നോക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും വിചാരം മാത്രമല്ലോ അതോ കാര്യം നടത്തിയതാണ് പൂവെന്നേ ഈ ഒരു വർഷം ഓരോ സ്റ്റാർ സയൻസിന് എങ്ങനെയായിരിക്കും ആയിരിക്കും അവരുടെ ലവ് ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ നോക്കി അതിൽ ഏറ്റവും ആദ്യം വൺ ബൈ വൺ പറയാൻ പോകാൻ കേട്ടോ ഏരീസിനെക്കുറിച്ച് ഞാൻ പറയട്ടെ അവർ ഈ ഒരു വർഷം ചിന്തിക്കേണ്ടത് എന്താണെന്ന് ഹൊറോസ്കോപ്പ് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് റിലേഷൻഷിപ്സിനെക്കുറിച്ച് നോക്കുക എന്നിട്ട് നമ്മളെ കൂടുതൽ മനസ്സിലാക്കുക നമ്മൾ നമ്മളെന്താണെന്ന് മനസ്സിലാകാൻ ശ്രമിക്കുക എന്നിട്ട് പഴയ ട്രാപ്പുകൾ ഇനിയും ചെന്ന് വീഴാതിരിക്കുകയാണ് സോ ഏരീസുകാർക്ക് കുറേ അബദ്ധങ്ങൾ കഴിഞ്ഞ വർഷം പറ്റിയിട്ടുണ്ട് പ്രണയത്തിൽ നിന്നാണ് പറയുന്നത് ഈ വർഷം ദയവ് ചെയ്ത് അങ്ങനെ ആവരുതെന്ന് നിങ്ങൾക്കൊരാഗ്രഹം തോന്നത്തില്ലേ ഹേരീസിൻ്റെ പറഞ്ഞോ അടുത്തത് എൻ്റെ ആയിരിക്കുമോ ആവാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് കേട്ടോണ്ടിരുന്നോളൂ ക്ലബ് ഓഫ് എമ്മിൻ ലവ് ബൈറ്റ് റീണു നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ചും പറയാൻ പോവുക സ്റ്റേറ്റ് കാരണം ഇവിടെ മാത്രം ടാൻ കണക്കിന് ഫാൻ താൻ കണക്കുന്ന റൊമാൻസ് എൻ്റെ സ്റ്റാർ സൈൻ ടോറസ് ആണല്ലോ ഈ ഒരു വർഷം എനിക്ക് എങ്ങനെയായിരിക്കും എന്താ ആലോചിക്കുന്നുണ്ടോ ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീ ലേ ലോഫ് ബൈസിൽ റീനു ഈസ് ഗോയിങ് ടു ടോക്ക് അബൌട്ടിറ്റ് ടോറസുകാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലോസ് റിലേഷൻഷിപ്സിൽ അകാൻ താല്പര്യമുള്ളവരാണ് പിന്നെ അവർക്ക് ഭയങ്കര പേടിയാണ് ഇതിൻ്റെ ബൗണ്ടറി എത്ര വേണം എവിടെ വേണം എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ അവരെപ്പോഴും അങ്ങനെ ടെൻഷൻ അടിച്ചായിരിക്കും ഒരു റിലേഷൻഷിപ്പിലിരിക്കുന്നതെന്ന് പ്ലസ് അവർ കുറേ സ്വയം ചേഞ്ച് ചെയ്യാനുണ്ടെന്ന് സോ ഈ ഒരു വർഷം ടോറസ് ടോറസ്സുകാർ ലവ് ലൈഫിൽ കുറേ ചേഞ്ചസ് വരുത്തിയില്ലെങ്കിൽ കയ്യിലുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യതയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐ വുഡ് സേ നോട്ട് ജസ്റ്റ് ടോറസ് നമ്മളൊക്കെ കുറേ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ആ ബന്ധം ഏതെങ്കിലും നിമിഷത്തിൽ നഷ്ടപ്പെട്ടേക്കാം ഇഷ്ടപ്പെടുന്ന ആൾക്കേണ്ടി കുറച്ച് ചേഞ്ചസ് വരുത്തിയപ്പോൾ എന്താ അല്ലേ യോ ഞാനൊരു കാര്യം പറയാൻ മാറുന്നോ നിങ്ങളിപ്പോൾ ലവ് ബൈറ്റ്സ് ഇന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസ്സായിട്ടുണ്ട് അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് സെർച്ച് ചെയ്താൽ മതി ക്ലബ് ഇ ഫേം ലവ് ബൈറ്റ്സ് ആർ ജെ രീണു എന്നിട്ട് ആ ഡേറ്റും കൊടുത്താൽ ലവ് ബൈറ്റ്സ് വരും ഇനിയും ഇത്തരം കുറെ കുറേ ഇൻഫർമേഷൻസ് അല്ലേ എനിക്ക് പറയാനുള്ളേ Get on the Kiga Club FM Love Fight. If the Matrim Tan can have fun, Tan can have romance. Good day Club FM 94.3 Love Fight. This is Renu. ഞാൻ ജമി നായ്ക്കാരെ കുറിച്ച് സംസാരിക്കാൻ പോകാം അവരുടെ ലവ് ലൈഫിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ അവരുടെ ക്യാരക്ടർ പറയാമല്ലോ രണ്ട് മുഖമാണ് അതിൻ്റെ സൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും അവർക്ക് രണ്ട് ഫേസ് പുറത്തൊരു ഫേസ് റിലേഷൻഷിപ്സിൽ വേറൊരു ഫേസ് പുറത്ത് അവർ ഭയങ്കര നല്ല ആൾക്കാരും ഭയങ്കര നല്ല ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും റിയൽ ലൈഫിൽ പേഴ്സണൽ റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ അവർ ഭയങ്കര മോശം എന്ന് പറയാവോ ഭയങ്കര സെൽഫിഷും അങ്ങനത്തെ ആൾക്കാരും ഒക്കെ ആട്ടോ അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ പക്ഷേ അവർ നേരെ പറഞ്ഞങ്ങ തീർക്കും എന്നാൽ നമുക്കങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല അവർക്ക് ദേഷ്യം വരും പെട്ടെന്ന് കിടന്നൊരു ചാടും ഇങ്ങനത്തെ ക്യാരക്ടറാണ് ജംനായക്കാരൻ സോ ജംനയാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ ഈ ഒരു വർഷം അയാളോട് നേരിട്ട് സംസാരിക്കുക ഈ ഒരു വർഷം എന്നല്ല ഇനി അങ്ങോട്ട് നമ്മൾ വേറെ കുറേ സ്റ്റാർ ഉണ്ട് നമ്മൾ പല പ്രശ്നങ്ങളും ഒളിച്ചേക്കും പുറത്തോട്ടൊന്നും പറയത്തില്ല പക്ഷേ ഇവരാണെങ്കിൽ ഇതെല്ലാം നേരെ പറയുന്ന പാട്ടിന് ആളുകളുമാണ് സോ ജംനായിട്ട് റാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ വയ്ക്കാതെ ഡിസ്കസ് ചെയ്ത് തീർക്കുക ഈ ഒരു വർഷം എന്നാണ് ഓരോ സ്കോപ്പ് പറയുന്നത് പിന്നെ വേറൊരു കാര്യേ കപ്പ ടി വിയിലെ ലവ് ബൈറ്റ്സ് ഇപ്പോൾ മുതൽ പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ ആക്കി പത്ത് മണി മുതൽ വരെ പത്തരവരെയായിരുന്നു ഇപ്പം പതിനൊന്ന് മണിവരെ ഉണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ് ലവ് എ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ് സ്റ്റേ ട്യൂൺ കാരണം ഇവിടെ മാത്രം ടൺ കണക്ക് ലവ് ടൺ കണക്ക് ഇൻ റൊമാൻസ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് റീനുവിൻ്റെ കൂടെ ലവ് ബൈറ്റ്സ് ആൻഡ് ഐ ഇൻ സ്റ്റോക്കിങ് അബൌട്ട് ഹോറോസ്കോപ്സ് ആൻഡ് ക്യാൻസർക്കാരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സിംഗിൾ മൈൻഡഡ് ആയിട്ട് എല്ലാവരും ഇല്ല ചിലരെ കുറിച്ചാണ് ഈ പറയുന്നത് ഓരോരാളുടെ പിന്നാലെ നടക്കായിരിക്കും കുറേ നാളായിട്ട് ഒരാളുടെ പിന്നാലെ നടക്കുകയാണ് എന്നിട്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ ചെയ്ത് അത് വിട്ടുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വർഷത്തിൽ വേറൊരു സ്ഥലത്ത് ഭാഗ്യം പരീക്ഷിക്കൂ അയാൾ ഇത്രയും നാളായിട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ലേ മൈൻഡ് ചെയ്യണ്ട ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽ ടു ലെറ്റ് ദാറ്റ് പേഴ്സൺ ബട്ട് യു ഹാവ് ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ലിയോക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് കാര്യമായിട്ട് ചേഞ്ച് ചെയ്യണ്ടൊന്നും വരത്തില്ല സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരിങ്ങനെ പോകുന്ന പോലെ തന്നെ പോയാൽ മതി അവർ നല്ല വോമ്റ്റൊക്കെ ഉള്ള റിലേഷൻഷിപ്പിലായിരിക്കും എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞതിലിപ്പോൾ എനിക്ക് ലിയോ മാത്രമേ ഉള്ളൂ സന്തോഷമായിട്ട് തോന്നുന്നുള്ളൂ ലിയോയിലുള്ള ആരെങ്കിലും അന്വേഷിക്കണം വേണ്ട വേണ്ട ഞാനിപ്പോൾ ഉള്ള രീതിയിൽ ഹാപ്പിയായ സ്ഥിതിക്ക് പ്രശ്നങ്ങളിലേക്ക് പോകണ്ടല്ലോ അതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു ഡെഡിക്കേഷൻസ് അയക്കാനുണ്ടെങ്കിൽ നമ്പർ ഫൈവ് സിക്സ് സീറോ സിക്സ് സീറോ ആണ് ഫോം ക്ലബ് എഫ് എം സ്പേസ് എൽ ബി സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ഇത് ലവ് പൈറ്റ് എത്രയു ക്ലബ് എഫ് എം മാത്രം ടൺ കണക്കിന് ഫൺ ടൺ കണക്കിന് ലവ്